യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ പ്രത്യേകമായ ശുശ്രൂഷയിലേക്ക് നമുക്കൊരുമിച്ച് പങ്കുചേരാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ഒരുമിച്ച് ഉള്ള പഠനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പൗലോസ് അപ്പോസ്തോലൻ ഫിലിപ്പിയയിലെ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് ഫിലിപ്പിയയിലെ വിശ്വാസികൾക്ക് എഴുതുന്ന ഒരു കത്താണ് ഈ വേദഭാഗം. ഈ കത്തിൻ്റെ അവസാന ഭാഗത്ത്, 4 അധ്യായങ്ങളുള്ള ഈ കത്തിൻ്റെ അവസാന ഭാഗത്ത് പൗലോസ് അപ്പോസ്തോലൻ വളരെയധികം എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു വാചകമാണ് എപ്പോഴും സന്തോഷിക്കുവിൻ. ദൈവം തമ്പുരാൻ മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ്, മനുഷ്യൻ എപ്പോഴും സന്തോഷമുള്ളവനായിരിക്കണം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തോലൻ കൂടെ ഉപയോഗിക്കുന്ന ഒരു വാക്കുകൂടിയാണ് റിജോയ്സ്, അല്ലെങ്കിൽ ബി ജോയ്ഫുൾ, സന്തോഷിക്കുവിൻ എന്ന്. പക്ഷേ പൗലോസ് അപ്പോസ്തോലൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാമൂഹികമായ ജീവിതങ്ങൾ ഒക്കെ എടുത്തു നോക്കിയാൽ സന്തോഷിക്കുവാൻ അത്ര വകയില്ലാത്ത സന്ദർഭത്തിലാണ് പൗലോസ് അപ്പോസ്തോലൻ സന്തോഷിക്കുവിൻ എന്നുള്ള വാക്ക് റീട്രേറ്റ് ചെയ്ത് പറയുന്നത്. പൗലോസ് അപ്പോസ്തോലൻ ഫിലിപ്പിയർക്ക് ഈ കത്ത് എഴുതുന്നത് ഫിലിപ്പിയയിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ്. കാരാഗ്രഹം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസ്വാതന്ത്ര്യം നൽകുന്ന ഒരിടമാണ്. തമ്മിൽ തമ്മിൽ ബന്ധപ്പെടുന്നതിനോ തങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ആവിഷ്കരിക്കുന്നതിനോ ഒന്നും സാധ്യമല്ലാത്ത ഒരു ഇടം. നമുക്ക് വേണമെങ്കിൽ പറയാം എ നോൺ പ്രൊഡക്റ്റീവ് ടൈം. അങ്ങനെയുള്ള ഒരു നോൺ പ്രൊഡക്റ്റീവ് ടൈമിലാണ് ചുറ്റുപാടുമെല്ലാം ഹോസ്റ്റൈലായിരിക്കുന്ന, ശത്രുതയുള്ള ഒരു സന്ദർഭത്തിൽ, ചുറ്റുപാടും ജീവൻ്റെ കണിക ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് സന്തോഷിക്കുവിൻ. ഇനി തൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ എടുത്തു പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ, തൻ്റെ ശരീരത്തിലുള്ള രോഗം, തൻ്റെ ശരീരത്തിലുള്ള ശൂലം മാറി കിട്ടേണ്ടതിന് പൗലോസ് അപ്പോസ്തലൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. 1, 2, 3 വട്ടം കർത്താവിനോട് പ്രാർത്ഥിച്ചു ഇതൊന്ന് മാറ്റിത്തരാൻ. പക്ഷേങ്കിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു. ശാരീരികമായി താൻ പീഡനം അനുഭവിക്കുമ്പോൾ, ശാരീരികമായി താൻ കഷ്ടത അനുഭവിക്കുമ്പോൾ, ശാരീരികമായി താൻ വേദന അനുഭവിക്കുമ്പോൾ, ശാരീരികമായി രോഗത്തിൻ്റെ കടുത്ത വെല്ലുവിളി അനുഭവപ്പെടുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് സന്തോഷിക്കുവിൻ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം നാം വായിക്കുന്ന സന്ദർഭത്തിൽ നാം കാണുന്നത് അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള വ്യഥ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, 11-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കള്ളന്മാരുള്ള ആപത്ത്, വെള്ളത്തിലുള്ള ആപത്ത്, സർവ്വസഭകളെക്കുറിച്ചുള്ള ചിന്താഭാരം, ഇങ്ങനെയൊക്കെയുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള അനുഭവങ്ങളുടെ മധ്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് സന്തോഷിക്കുവിൻ. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ രോഗമോ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ അനുഭവിക്കുക മാത്രമല്ല, ഫിലിപ്പിയ ലേഖനം 1-ഉം 2-ഉം അധ്യായങ്ങൾ വായിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് വ്യക്തമായി കാണാവുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് അദ്ദേഹം വന്നെത്തിയിരിക്കുക. ഈ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ തൻ്റെ ജീവൻ്റെ അന്ത്യം സംഭവിക്കാനായിട്ട് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, എൻ്റെ ജീവിതം ഒരു പാനീയയാഗമായി തീർക്കാനായിട്ട് പോകുന്നു എന്നുള്ള വാക്കുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഒരുപക്ഷേ ഈ കാരാഗ്രഹത്തിലായിരിക്കാം. മരണം സംഭവിക്കാൻ, മരണത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭത്തിലും പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയയിലെ ജനത്തോട് പറയുകയാണ് സന്തോഷിക്കുവിൻ. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്? വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ജോയ്? വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് റിജോയ്സിങ്? എന്താണ് സന്തോഷിക്കുന്നതിൻ്റെ രഹസ്യം? ഈ ഒരു എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ചുറ്റുപാടും
നമുക്ക് പ്രതികൂലമായ സന്ദർഭങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരുമ്പോൾ, ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ വേദന നമുക്ക് ഒരുപാട് നൽകുമ്പോൾ, കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, രോഗത്തിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, കടുത്ത പ്രതിഷേധങ്ങളുടെയും വെല്ലുവിളികളുടെയും മധ്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, ചുറ്റുപാടുമുള്ളതെല്ലാം ഒഴിഞ്ഞു പോകുന്നു എന്ന് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെ സന്തോഷിക്കാനായിട്ട് സാധിക്കും? പൗലസപ്പോസ്തലൻ പറയുകയാണ്, സന്തോഷത്തിൻ്റെ രഹസ്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, സന്തോഷത്തിൻ്റെ രഹസ്യം ഞാൻ നിങ്ങൾക്ക് തരാം. പൗലസപ്പോസ്തലൻ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. അതെ, പൗലസിനെ സംബന്ധിച്ചിടത്തോളം കർത്താവാണ് തൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം. സന്തോഷത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പൗലസപ്പോസ്തലൻ പറയുന്നതിന് മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ, മൂന്ന് രഹസ്യങ്ങൾ. ഒന്ന്, പൗലസപ്പോസ്തലൻ പറയുന്നു, ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ ജോയ്. കർത്താവിൻ്റെ സാന്നിധ്യമാണ് എൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നു. 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. പൗലോസ് പ്രയോഗിക്കുന്ന ഒരു വാക്ക്, ദ ലോർഡ് ഈസ് നിയർ. ഇതാണ് കർത്തൃ സാന്നിധ്യം തനിക്ക് നൽകുന്ന സന്തോഷത്തെക്കുറിച്ച് പൗലസപ്പോസ്തോലിന് പറയാനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ദ ലോർഡ് ഈസ് നിയർ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. രണ്ട് വിധത്തിൽ ഈ വേർഡിനെ നമുക്ക് അർത്ഥം കൊടുക്കാനായിട്ട് സാധിക്കും. ഒന്ന്, കർത്താവ് അടുത്തിരിക്കുന്നു. രണ്ട്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. കർത്താവ് വരും എന്നുള്ള പ്രതീക്ഷ ഈ ഭക്തനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്നൊരു വസ്തുതയാണ്. കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള പ്രത്യാശ പൗലസപ്പോസ്തോലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള തൻ്റെ വേദനകളും ദുഃഖങ്ങളും എല്ലാം ഛേദമെന്നെണ്ണാനായിട്ട് പൗലസപ്പോസ്തോലിന് സാധിക്കുന്നുണ്ട്. കർത്താവ് വരുമെന്നുള്ള പ്രത്യാശയാണ് ഏത് ഭക്തനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ രഹസ്യമെന്ന് പൗലസപ്പോസ്തോലൻ പറയുക. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവ വിശ്വാസികൾ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ വയ്ക്കുന്നതിനെക്കുറിച്ച് അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികളിൽ നാം വായിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവരത് ചെയ്തു? തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് അവർ അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ വെക്കാനായിട്ടുള്ള കാരണമെന്താ? അവരെ സംബന്ധിച്ചിടത്തോളം ദി ഇമ്മിനൻറ്റ് റിട്ടേൺ ഓഫ് ക്രൈസ്റ്റാണ്. കർത്താവ് പെട്ടെന്ന് വരും എന്നുള്ളൊരു ചിന്തയാണ്. കർത്താവിൻ്റെ തിടുക്കത്തോടുകൂടെയുള്ള വരവിനെക്കുറിച്ചുള്ള ചിന്തയാണ് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സർവ്വതും പൊതുവകയെന്നെണ്ണാൻ, സർവ്വതും ലാഭം അരമല്ല എന്ന് ചിന്തിക്കുവാൻ ഒക്കെ സാധിച്ചത്. അതുകൊണ്ട് പൗലസപ്പോസ്തോലൻ പറയുകയാണ്, കർത്താവ് വീണ്ടും വരും, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷ, ആ പ്രത്യാശയാണ് പൗലസപ്പോസ്തോലിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്നത്. അതുകൊണ്ട് താൻ കാരാഗ്രഹത്തിലാകട്ടെ, അതുകൊണ്ട് താൻ സർവ്വസഭകളെക്കുറിച്ചുള്ള ചിന്താഭാരത്തിലാകട്ടെ, അതുകൊണ്ട് താൻ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോകട്ടെ, അതുകൊണ്ട് താൻ മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടട്ടെ, ഇതൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പ്രശ്നമായി കാണുന്നില്ല. കർത്താവ് വരുമെന്നുള്ള ചിന്തയാണ് തൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താ? ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം ഇതായിരിക്കണം, കർത്താവ് വരും എന്നുള്ള പ്രത്യാശ. ഏത് ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഉൾപ്പെട്ടവരായിരുന്നാലും അത് ശ്രവിക്കുന്നവരായിരുന്നാലും നമ്മുടെയൊക്കെ ഒരു പ്രത്യാശ ഇത് തന്നെയാണ്, അവൻ മടങ്ങി വരും എന്നുള്ള പ്രത്യാശ. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന വിശ്വാസ പൈതൃകത്തിൽ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കർത്താവേ നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു, ഇനി രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അതെ, കർത്താവ് വീണ്ടും വരും എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന വസ്തുത. ഇനി കർത്താവ് അടുത്തുണ്ട് എന്നുള്ളൊരു ചിന്ത, ദ ലോർഡ് ഈസ് നിയർ, അവൻ കൂടെയുണ്ട് എന്നുള്ളൊരു ചിന്ത, അത് ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്നൊരു വസ്തുതയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞു, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ ഒരു കാലത്തും അനാഥരായി വിടുകയില്ല. മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയിരുന്നാലും അവരുടെ മധ്യേ ഞാനുണ്ട്. തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുള്ള സന്തോഷത്തിൻ്റെ രഹസ്യം ഇതുതന്നെയാണ്, കർത്താവ് കൂടെയുണ്ട്.
ഏത് സന്ദർഭത്തിലും കൂടെയുള്ള കർത്താവാണ് ജീവിതത്തിന് ബലവും ധൈര്യവും നൽകുന്നത്. ഇതനുഭവിച്ചറിയുന്ന പൗലോസപ്പോസ്തോലനാണ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുന്നത്, കർത്താവ് അടുത്തുണ്ടെന്നുള്ള ചിന്തയിൽ ധൈര്യത്തോടുകൂടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുക. കഷ്ടങ്ങളാകട്ടെ, നഷ്ടങ്ങളാകട്ടെ, വേർപാടുകളാകട്ടെ, രോഗങ്ങളാകട്ടെ, ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങളൊക്കെ നഷ്ടപ്പെട്ടോട്ടെ, ഈ ലോകത്തിൻ്റെ പൊസിഷൻസൊക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞുകൊള്ളട്ടെ, അതിൻ്റെ മധ്യത്തിലൊക്കെ സന്തോഷത്തോടുകൂടെ എനിക്കും നിങ്ങൾക്കും ജീവിക്കാനായിട്ട് സാധിക്കുന്നത് ഇതുകൊണ്ടാണ്, കർത്താവ് കൂടെയുണ്ട്, അടുത്തുണ്ട് എന്നുള്ള പ്രത്യാശ. പൗലോസപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് ഗീവ്സ് മീ ജോയ്, ദാറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ ജോയ്. എൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്നറിയാമോ? ഈ കർത്താവിൻ്റെ സാന്നിധ്യം, നിരന്തരമായ സാന്നിധ്യം. ലെസ്ലി ന്യൂ ബിഗിൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പ്, മദ്രാസിൽ CSI ഇടവകയുടെ ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഇതാണ്, ജീസസ് ഈസ് ദി ഇറ്റേണൽ കണ്ടംപററി, നിത്യനായ സമകാലീനനാണ് ക്രിസ്തു. അതെ, പൗലോസപ്പോസ്തോലനെ പോലെ നമുക്കും പറയാനായിട്ട് സാധിക്കണം, നിത്യനായ സമകാലീനനായിരിക്കുന്ന ക്രിസ്തു എന്നോടൊപ്പമുണ്ട്, അവൻ മടങ്ങി വരും എന്നുള്ള പ്രത്യാശ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ധൈര്യവും അത് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യവുമായി നമുക്ക് കാത്തു സൂക്ഷിക്കാം. രണ്ട്, പൗലോസപ്പോസ്തോലൻ ഈ സന്തോഷത്തിൻ്റെ രഹസ്യമായി പറയുന്നത്, ഇറ്റ് ഈസ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ ജോയ്. എൻ്റെ സന്തോഷത്തിൻ്റെ മറ്റൊരു രഹസ്യം എന്താണെന്നറിയാമോ? ഈ ക്രിസ്തുവിൻ്റെ സമാധാനമാണ് അതിൻ്റെ രഹസ്യമെന്ന് പറയുക. അതിന് പൗലോസപ്പോസ്തോലൻ രണ്ട് വാക്യങ്ങളിൽ അത് ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഏഴാമത്തെ വാക്യം, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം എന്നൊരു 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാത്തുകൊള്ളും. 9-ാമത്തെ വാക്യത്തിനകത്തിൽ പൗലോസപ്പോസ്തോലൻ ഇങ്ങനെ പറയുന്നു, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുവിൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. സമാധാനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സമാധാനത്തെക്കുറിച്ച് പൗലോസപ്പോസ്തോലൻ പറയുമ്പോൾ അത് രണ്ട് വിധത്തിൽ പറയാനായിട്ട് പൗലോസപ്പോസ്തോലൻ ആഗ്രഹിക്കുക. ഒന്ന് ദൈവസമാധാനം, രണ്ട് സമാധാനത്തിൻ്റെ ദൈവം. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ദൈവത്തിൻ്റെ സമാധാനമെന്ന് പൗലോസപ്പോസ്തോലൻ പറയുക. എന്താ ദൈവത്തിൻ്റെ സമാധാനം, ദൈവസമാധാനം? ദൈവസമാധാനത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് 6-ാമത്തെ വാക്യത്തിനകത്തിലുള്ള ഭാഗം കൂടെ വായിച്ചെങ്കിലേ അത് പൂർണ്ണമാകുകയുള്ളൂ. പൗലോസപ്പോസ്തോലൻ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവസമാധാനം. വളരെ പവർഫുള്ളായിട്ടുള്ള വാക്കുകളാണ് പൗലോസപ്പോസ്തോലൻ പറയുന്നത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എങ്ങനെ അനുഭവിക്കാനായിട്ട് സാധിക്കും? പൗലോസ് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അടുത്തു വരിക എന്ന് പറഞ്ഞാൽ, സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ, പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ദൈവത്തിൽ നിങ്ങളുടെ പൂർണ്ണമായ ആശ്രയം വയ്ക്കുക. സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ യഹോവയിൽ ആശ്രയിക്കുന്നു. അതെ, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രത്യാശ, നമ്മുടെ ആശ, നമ്മുടെ സകലവിധമായ ട്രസ്റ്റ് ഈ ദൈവത്തിങ്കലായിരിക്കണം എന്ന് പൗലോസപ്പോസ്തോലൻ ഓർമ്മിപ്പിക്കുക. പൗലോസപ്പോസ്തോലൻ അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് സകലതും ചപ്പെന്നും ചവർന്നും എണ്ണാനായിട്ട് സാധിക്കും, ബിക്കോസ് എൻ്റെ മുഴുവൻ ട്രസ്റ്റ്, എൻ്റെ മുഴുവൻ ആശ്രയവും ഞാൻ വെച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ഭൗതികതയിലല്ല, ഈ ലോകം നൽകുന്ന സ്ഥാനമാനങ്ങളിലല്ല, ഈ ലോകം എനിക്ക് നൽകുന്ന പോരാട്ടങ്ങളിലല്ല, ഈ ലോകത്തിൻ്റെ കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലുമല്ല, ഞാൻ എൻ്റെ ആശ്രയം വെച്ചിരിക്കുന്നത് ഈ കർത്താവിലാണെന്ന് പറയുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ആശ്രയം കർത്താവിൽ വെക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു എപ്പിസോഡ് നിങ്ങളുമായി ഈ ഒരു സന്ദർഭത്തിൽ പങ്കുവെച്ചു കൊള്ളട്ടെ. 2005 ഒരാഴ്ചക്കിടയിൽ 3 സ്ട്രോക്ക് ബാധിതനാകുന്നത്. ആദ്യത്തെ 2 സ്ട്രോക്ക് വന്ന് എന്നെ ഹോസ്പിറ്റലിലാക്കി, പക്ഷേ അവർക്ക് അതിനെക്കുറിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 3-ാമത്തെ തവണ സ്ട്രോക്ക് വന്ന സന്ദർഭത്തിൽ
ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടു. അവിടെ ഡോക്ടേഴ്സ് ഇതിനെക്കുറിച്ച് പ്രോബ് ചെയ്തു, വളരെയധികം പ്രോബ് ചെയ്ത് അവരതിൻ്റെ കാരണം കണ്ടെത്തി. അവർ സി ടി സ്കാനൊക്കെ നടത്തി. എൻ്റെ റൈറ്റ് വേർട്ടിബ്രൽ ആർട്ടറി, അതിലെ ഒരു റൈറ്റ് വേർട്ടിബ്രൽ ആർട്ടറി ഡിസക്റ്റഡ് ആയിപ്പോയി, ഇന്നർ വോൾ ഡിസക്റ്റഡ് ആയിപ്പോയി. എന്നെ ഈ പ്രൊസീജിയർ ടേബിൾ കടത്തിയിരിക്കുകയാണ്. ഡോക്ടർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇത് ഡിസക്റ്റഡ് ആയി പോയതുകൊണ്ട് നമുക്കിത് റിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഇനി ഇത് പെർമനൻ്റ്ലി ഒരു സ്റ്റെൻ്റ് ഇട്ട് ബ്ലോക്ക് ചെയ്യണം. ആ ഓപ്പറേഷൻ ടേബിളിൽ ഞാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ വിചാരിച്ചു, എൻ്റെ ഭാര്യയോട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ മകളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ അമ്മയോട് ഇതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു രണ്ടാമതൊരു ഒപ്പീനിയൻ എടുക്കാൻ ഒരു ഡോക്ടറോട് ചോദിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടർക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ചെയ്യാം, ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ആ ട്രസ്റ്റ്, കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ ലഭ്യമായ ഒരു സമാധാനം, അത് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല, അത് എക്സ്പീരിയൻസ് ചെയ്താലേ സാധിക്കുകയുള്ളൂ. വെൻ യു പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, യു വിൽ ബി ഏബിൾ ടു റിസീവ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ സമാധാനം ഞാനും നിങ്ങൾക്കും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മളുടെ ആശ്രയം ഈ കർത്താവിൽ വെക്കുമ്പോഴാണ്. പൗലസപ്പോസ്തലൻ പറയുന്നു, ഇറ്റ് ഈസ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ ജോയ്. എൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല, അത് ഈ ദൈവം തരുന്ന സമാധാനമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക, നിൻ്റെ ആശ്രയം കർത്താവിൽ കൊടുക്കുക. ഭൗതികതയിൽ നമ്മുടെ ആശ്രയം വെച്ചാൽ അത് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം നൽകില്ല. നമ്മളുടെ പദവികളിൽ നമ്മൾ ആശ്രയം വെച്ചാൽ അതൊരിക്കലും നമുക്ക് സമാധാനം നൽകുകയില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ചില കൂട്ടുകളിൽ നമ്മുടെ ആശ്രയം വെച്ചാൽ അത് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം നൽകുകയില്ല. എന്നാൽ ഉടയവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ആശ്രയമാക്കി വെച്ചാൽ നിശ്ചയമായിട്ടും സമാധാനം ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പൗലോസ് അപ്പോസ്തലൻ വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, സമാധാനത്തിൻ്റെ ദൈവം കൂടെ വസിക്കണം. ദൈവസമാധാനം അനുഭവിക്കുക മാത്രമല്ല, സമാധാനത്തിൻ്റെ ദൈവം കൂടെ വസിക്കുന്ന അനുഭവം കൂടി ഉണ്ടാകണം. അത് മനസ്സിലാക്കുന്നതിന് എട്ടാമത്തെ വാക്യം കൂടെ വായിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വായിക്കുന്നു, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. എന്നിട്ട് പറയുക, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. എങ്ങനെയാണ് ഈ ദൈവസമാധാനം അനുഭവിച്ച് സമാധാനത്തിൻ്റെ ദൈവത്തോട് കൂടെ വസിക്കാൻ കഴിയുക? ഈ എട്ടാമത്തെ വാക്യത്തിലെ ചില പ്രമാണങ്ങളുണ്ട്. സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, പുകഴ്ചയായത്, സദ്ഗുണമുള്ളത്, ഇതെല്ലാം ചിന്തിച്ചു കൊള്ളണം. ഭക്തനായ ഒരു മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, ഇറ്റ് ഈസ് ദ ഹോളി വാക്ക്, വിശുദ്ധമായ ഒരു നടപ്പിനെക്കുറിച്ചാണ് ഈ പ്രമാണങ്ങൾ പറയുന്നത്. ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുന്ന ഭക്തർ ഈ വിശുദ്ധമായ നടപ്പും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമാധാനത്തിൻ്റെ ദൈവം കൂടെ വസിക്കും. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സമാധാനം ഞാൻ അനുഭവിച്ചിട്ട് എനിക്കിഷ്ടമുള്ള വിധത്തിൽ പോകാമെന്നുള്ളതല്ല, വിശുദ്ധമായൊരു ജീവിതം, വിശുദ്ധമായൊരു നടപ്പിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ സമാധാനം അനുഭവിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ വിശുദ്ധമായ ജീവിതത്തിൻ്റെ വഴികളിലൂടെ നാം കണ്ടെത്തണം. അതേ കർത്താവേ, വിശുദ്ധിയോടുകൂടെ നടന്ന് ഈ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിച്ച് മുന്നേറാൻ എന്നെ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഈ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നു, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ജോയ്? ഇറ്റ് ഈസ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ്. ആ പീസ് ഓഫ് ക്രൈസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ദൈവസമാധാനം അനുഭവിക്കത്തക്കവണ്ണം നമ്മുടെ ആശ്രയം കർത്താവിൽ വെക്കണം. അതോടൊപ്പം തന്നെ വിശുദ്ധമായൊരു നടപ്പും നമുക്കാവശ്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ധ്യാന ചിന്ത അവസാനിപ്പിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇറ്റ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് ക്രൈസ്റ്റ് വിച്ച് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ ജോയ്. എൻ്റെ ഈ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ ഓഹരിയാണ് എന്നുള്ള ബോധ്യമാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ
പത്ത് മുതൽ 13 വരെയുള്ള വേദഭാഗത്ത് ചില കാര്യങ്ങൾ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ള വേദഭാഗം. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിക്കാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഏതവസ്ഥയിലും സംതൃപ്തിയോടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താണനിലയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ടനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പൗലസപ്പോസ്തലം പറയുകയാണ്, അല്ലയോ ഫിലിപ്പിരെ, നിങ്ങൾ എന്നെക്കുറിച്ച് ഒരുപാട് വിചാരപ്പെട്ടു, നിങ്ങൾ എന്നെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു, നിങ്ങൾക്ക് പലപ്പോഴും എന്നെ വന്ന് സന്ദർശിക്കുകയും എനിക്ക് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുകയും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ നിങ്ങൾക്കതിന് സാധിച്ചില്ല. പൗലസ് പറയുക, എനിക്ക് സമൃദ്ധിയിലിരിക്കാനും എനിക്ക് ബുദ്ധിമുട്ടിലിരിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഇറ്റ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് ക്രൈസ്റ്റ്. പൗലസ് ഉപയോഗിക്കുന്ന ഒരു വാചകം ഇംഗ്ലീഷിൽ ത്രൂ ഹിം എന്നാണ് പറയുന്നത്. അവൻ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം എനിക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും എൻ്റെ ആശ്രയങ്ങളൊക്കെ നിങ്ങളായിരിക്കുമെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു. പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിട്ടും അത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എനിക്കതിൽ പരിഭവമില്ല, എനിക്കതിൽ വേദനയില്ല, എനിക്കതിൽ സങ്കടമില്ല, എനിക്കതിൽ വിദ്വേഷമില്ല. കാരണം എന്താണെന്നറിയാമോ? ത്രൂ ഹിം, അവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു എന്ന് പൗലസപ്പോസ്തലം പറയുക. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഒരുപക്ഷേ ഈ ഒരു വേദഭാഗം, ഈ ഒരു വാചകം നമുക്ക് തെറ്റിദ്ധരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഈ യേശു കർത്താവ് നമ്മുടെ പ്രൊവിഷനായതുകൊണ്ട് എന്തും ചെയ്തേക്കാമെന്നുള്ളതല്ല, എന്തും ചെയ്തേക്കാമെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകാം. അവൻ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ എന്തും അങ്ങ് ചെയ്തേക്കാം, അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. പൗലസപ്പോസ്തലം പറയുകയാണ്, ഈ ക്രിസ്തു അകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യത്തോടുകൂടെ ജീവിതത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻസൈഡ്, നിങ്ങൾക്ക് പുറമേ എന്തുണ്ട് എന്നുള്ളതല്ല, നിങ്ങൾക്കകമേ എന്തുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. പൗലസപ്പോസ്തലം പറയുന്നു, ഈ ക്രിസ്തു എൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട്, സിൻസ് ഹീസ് ഇൻസൈഡ് മീ ഐ ക്യാൻ റിജോയ്സ്. അതുകൊണ്ടാണ് പൗലസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. എന്തും ചെയ്യാമെന്നുള്ളതല്ല, ഈ ക്രിസ്തു എന്നിലുള്ളതുകൊണ്ട് എനിക്ക് പല ബോധ്യങ്ങളും നൽകുന്നുണ്ട്. ഈ ക്രിസ്തു എന്നിലുള്ളതുകൊണ്ട് പല വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ എനിക്കുണ്ട്. ആ നിയന്ത്രണങ്ങളോടുകൂടെ എനിക്ക് സകലത്തെയും അതിജീവിച്ച് മുന്നേറുവാനായിട്ട് സാധിക്കും എന്ന് പൗലസ് അപ്പോസ്തലം പറയുക. എനിക്കെല്ലാം ചെയ്യാമെന്നുള്ളതല്ല, എനിക്ക് സകലത്തെയും അതിജീവിക്കാനായിട്ട് സാധിക്കും. അതെ ദൈവഭയതല്ലേ, ഈ ക്രിസ്തു നമ്മുടെ പ്രൊവിഷനാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുന്നതാണ്, നമുക്ക് ജീവിതത്തിൽ പ്രത്യാശ നൽകുന്നതാണ്, നമുക്ക് ജീവിതത്തിൽ ആനന്ദം നൽകുന്നതാണ്. ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് മൈ പ്രൊവിഷൻ, ഈ കർത്താവ് എൻ്റെ ഓഹരിയാണ്. ഒരു ഭക്തനായ മനുഷ്യൻ്റെ പാട്ടിൻ്റെ വരികൾ എനിക്ക് ഓർമ്മ വരുന്നു. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നൽ തുണ യേശു, കണ്ണുനീർ അവൻ തുടയ്ക്കും. അർത്ഥവത്തായ വാക്കുകൾ. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിലെ കൂട്ടായ്മകൾക്ക് പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ ആ വരികൾക്ക് കൂടുതൽ അർത്ഥവും മികവും ലഭിക്കുക. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നൽ തുണ യേശു എന്ന് ഭക്തൻ പാടുക. അതെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് ഇതുപോലെയുള്ള സമാനമായ അനേക പാട്ട് അർത്ഥപൂർണമായി തീരുന്ന എപ്പോഴാണെന്നറിയാമോ? അവൻ നമ്മുടെ ഓഹരിയാണെന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുള്ളപ്പോഴാണ്. 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ധ്യാനത്തിലൂടെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിച്ചത്. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ജോയ്? ദൈവം തമ്പുരാൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളെല്ലാം സന്തോഷത്തോടെ ഇരിക്കാനാണ്. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ജോയ്? 3 കാര്യങ്ങൾ പൗലസപ്പോസ്തലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പൗലസപ്പോസ്തലം പറയുകയാണ്, കർത്താവിൻ്റെ അടുത്തുണ്ട് എന്നുള്ള ബോധം, ദ ലോർഡ് ഈസ് നിയർ. 2 പൗലസപ്പോസ്തലം പറയുന്നു, ദ പീസ് ഓഫ് ക്രൈസ്റ്റ്. 3 പൗലസപ്പോസ്തലം പറയുന്നു, ദ പ്രൊവിഷൻ ഓഫ് ക്രൈസ്റ്റ്. ഇതനുഭവിച്ച് കർത്താവിലുള്ള സന്തോഷം
ദിനംതോറും അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അനുഗ്രഹീതമായ വചനം ഞങ്ങൾക്കിന്ന് നൽകിയതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ മണ്ണും ചാരവുമാണ്. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടവും നഷ്ടവും പോരാട്ടങ്ങളും ഒക്കെ ഉണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്നാൽ ഈ ലോകത്തിൽ സന്തോഷത്തോടുകൂടി ഇരിക്കേണ്ടതിൻ്റെ രഹസ്യം പൗലസപ്പസ്തോലിനൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. നീ ഞങ്ങളോട് കൂടെയുണ്ടല്ലോ കർത്താവേ. നീ ഞങ്ങൾക്ക് സമാധാനം നൽകുന്ന ദൈവമാണല്ലോ. നീ ഞങ്ങളുടെ ഓഹരിയാണല്ലോ. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടെ നടന്ന് നിന്നിലുള്ള സന്തോഷം അനുഭവിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് യേശുമശിഹാമൂലം അപേക്ഷിക്കുമ്പോൾ ദയതോന്നി കേൾക്കണമേ. ആമേൻ.